ഇത്രയും സങ്കടങ്ങളൊക്കെ ഉള്ളിലുള്ള ആളാണല്ലേ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാത്തു എൻ്റെ കൂടെ പോരെ വീട്ടിലേക്ക്. ഏയ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ചിരിക്കാണ്ട് പിന്നെ കുറച്ചുനേരം കണ്ടപ്പോഴേക്കും പ്രേമ നല്ല കാര്യായി. അത് പിന്നെ ഈ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് എന്നാണല്ലോ. സോറി. വേണ്ട സുഖു, ഈ കാടിനപ്പുറം എനിക്ക് പേടിയാണ്. ഇപ്പൊ ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഞാൻ തമാശക്ക് വേണ്ടി പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെയാണ്. കാത്തുവനാണെങ്കിൽ ആരുമില്ല, നാട്ടിൽ നമുക്ക് ഒരുമിച്ച് കഴിയാം. എന്തേ, ഞാനും എന്റെ രീതികളൊക്കെ വേറെയാണ്. സുഖു വിചാരിക്കുന്ന കൂട്ടല്ല, സുഖുന് വട്ടാണ്. ആണെന്ന് കൂട്ടിക്കോ, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, മര്യാദയ്ക്ക് ഒന്നും ഒരുത്തന എനിക്ക് കൊണ്ടുവരില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ, സ്വഭാവം കൊണ്ടല്ല കേട്ടോ. ഈ സിനിമ അഭിനയെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാര് കള്ളും കഞ്ചാവ് ആണെന്നാണ് നാട്ടുകാർ തെണ്ടിയുള്ള ഒരു ധാരണ, അതിൻ്റെ ആണ്. സുഖു വിഷമിക്കണ്ട, സുഖുവിനൊക്കെ എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. കാത്തുവിന് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അതിന് നല്ല പെണ്ണിനെ കിട്ടും എന്ന് പറഞ്ഞ് വരൊന്ന് തരണ്ട. സുഖു വിഷമിക്കണ്ട, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. സമയം ഒരുപാട് വൈകി, ഇന്ന് ഞാൻ ഇവിടെ കൂടിയാലോ? പുറത്ത് ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. അത് സീനില്ല. അടയാ, ആ അയ്യപ്പൻ അവിടെ ഉണ്ടോ? എടാ ഞാൻ അവിടെ എത്തിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. എങ്ങോട്ട്? കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ സേഫാണ്. ഇവിടെ യക്ഷിയൊക്കെ ഉള്ളൊരു വീട്ടിലാ. ഏത്? ആ കാട്ടില്ല, ചുമ്മാ. സതീശ നീ ഫോൺ വെക്ക്, ഞാൻ പിന്നെ പറയാം. എടാ നീ ഫോൺ വെച്ചോ, ഞാൻ നാളെ വിളിച്ചോളാം. എടാ സുഖു, എന്നിട്ട് വല്ലതും നടന്നോ? നീ വെറുതെ നമ്പർ അടിക്കുന്നതാണ് എനിക്കറിയാം മോനെ. എടാ യക്ഷി വന്നാ കിട്ടൂ. എടാ വെച്ചിട്ട് പോടാ മൈത്താണ്ട്, ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞില്ലേ. വെക്ക്. എടാ വെക്കല്ലേ. എടാ ആ സുഖു കാട്ടിലെന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്തേ? അവനെ അതാണ്ടൊക്കെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ആ കാട്ടിൽ യക്ഷി ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ? അപ്പോൾ അങ്ങനെ പറഞ്ഞോ. യക്ഷിയുടെ കാര്യം ഒന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെ കൂടെ ആയപ്പോൾ പരിപാടികൾ നടക്കുന്നത് എനിക്ക് ഉറപ്പാ. ആ കാട്ടിലേക്ക് എഴുതാൻ പോയ അയ്യപ്പൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. അവൻ അങ്ങനെ നല്ല ആളൊന്നും അല്ല, പിന്നെ ആ കാര്യത്തിലവൻ ഡീസൻ്റാ. എന്നാലും യക്ഷി ചിലപ്പോൾ ഉണ്ടാവടാ, ഒന്നും പറയാൻ പറ്റില്ല. ഈ അയ്യപ്പനാളെങ്ങനെയാണ്? അയ്യപ്പനൊക്കെ വെറും വെള്ളം പെണ്ണും, സിനിമയുടെ രണ്ടേ അറിയില്ല. പണ്ടേത് കുളിരെന്ന് പറഞ്ഞ ആഴ്ചപ്പതിൽ കമ്പിക്കഥ എഴുതിയിരുന്ന ആളാണ്. പിന്നെ തന്നിച്ചാൻ്റെ കാര്യം നിനക്കറിയാലോ, ലോക ഉസ്തദാവസ്ഥ ഞരമ്പാണ്. അയാളുടെ വീക്ക്നെസ് മുതലെടുത്തോണ്ട് ഇയാൾ കൊണ്ട് ചാടിച്ചാണ്. എൻ്റെ പൊന്നു സൈഷ, ഈ സിനിമയിലും വല്ല പ്രതീക്ഷ ഒന്നും വേണ്ടട്ടാ. അപ്പൊ ഇത് നടക്കില്ലേ? നടന്നാ നടന്നു. അപ്പൊ മൂഞ്ചലാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ സുഖുവിൻ്റെ കാര്യമാണ്. എന്നാലും ആ കോട്ടിലി മൂനെ എടാ, ചിലപ്പോൾ നടന്നിട്ടാ, ചിലപ്പോൾ രക്ഷയൊക്കെ ഉണ്ടാവും. അവനൊരു ശുദ്ധനാവേണ്ടി ചിലപ്പോൾ കളിയും കിട്ടും. ഈ ഒന്ന് പോയോക്ക്, ചിലപ്പോൾ കളി കിട്ടിയാലോ. ഏ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനേ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, പോൾ ഹേലി എഴുതിയതാ. 1940 ആമസോൺ കാടുകൾ ചെറുപ്പക്കാരെ കാത്തിരിക്കുന്ന സുന്ദരികളായ യക്ഷികൾ. സുഗുവിൻ്റെ കേസിൽ എനിക്ക് ഇതാ ഓർമ്മ. അങ്ങനൊന്നുമില്ല, നീ വെറുതെ ചുമ്മാ പോടാ. എടാതുള്ളതാടാ, അങ്ങനെ സംഭവമുണ്ട്, സത്യമാണ്. എടാ യക്ഷികളായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചീത്തപ്പേരുണ്ടാവില്ല, സംഗതി സേഫാണ്. പ്ലേ വിത്ത് യക്ഷി, എൻജോയ് മാൻ എൻജോയ്. ആമസോൺ ഈ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ. ഇപ്പം എങ്ങനെയുണ്ട് ആമസോൺ യക്ഷി കളി?